ലോകത്ത് ഓരോ വർഷവും ശരാശരി 4.35 ലക്ഷം പേർ മലേറിയ ബാധിച്ച് മരിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അതിൽ 61% 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. 7 ഇനം രോഗാണുക്കളാണ് പ്രധാനമായും മലേറിയ പരത്തുന്നത്. അവയിൽ ഒരെണ്ണമാണ് മനുഷ്യരിൽ മലേറിയ പരത്തുന്നതിലെ ഏറ്റവും അപകടകാരി. പ്ലാസ്മോഡിയം ഫാൽസിപ്പറം എന്ന ആ രോഗാണുവാണ് 2017 ആഫ്രിക്കയിൽ മലേറിയ ബാധിച്ചുണ്ടായ മരണങ്ങളിൽ 99.7% കാരണമായത്. ഇവയ്ക്ക് മനുഷ്യനിൽ മാത്രമേ മലേറിയ പരത്താനും സാധിക്കൂ. എന്നാൽ ഏകദേശം 50,000 വർഷം മുൻപ് ഈ രോഗാണുവിന് മനുഷ്യനെ ആക്രമിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. മനുഷ്യനുമായി ബന്ധമുള്ള ഗൊറില്ലകളെ പക്ഷേ ഇവ ആക്രമിച്ചിരുന്നു. ഗൊറില്ലകളെ കടിക്കുന്ന കൊതുകുകൾ വഴിയായിരുന്നു മറ്റു മൃഗങ്ങളിലേക്കും മലേറിയ പടർന്നത്. 6 ലക്ഷം വർഷം മുൻപ് അസാധാരണവും വളരെ അപൂർവവുമായ ഒരു സംഭവം നടന്നു. പ്ലാസ്മോഡിയം ഫാൽസിപ്പറമിൻ്റെ DNAയിലുണ്ടായ ഒരു മാറ്റം അവയെ മനുഷ്യനെയും ആക്രമിക്കാൻ തക്ക കരുത്തരാക്കുകയായിരുന്നു. എങ്ങനെയാണ് ആ മാറ്റം സംഭവിച്ചതെന്ന് ഇക്കാലം അത്രയും ഗവേഷകർ അന്വേഷിക്കുകയായിരുന്നു. ഒടുവിൽ കഴിഞ്ഞ ദിവസം പ്ലോസ് ബയോളജി ജേണലിൽ പ്രസിദ്ധീകരിച്ച വിശദ പഠനത്തിലൂടെ ആ രഹസ്യം ഗവേഷകർ പുറത്തുവിടുകയും ചെയ്തു. 6 ലക്ഷം വർഷം മുൻപ് ഒരു ഗൊറില്ലയെ ബാധിച്ച ആ പ്ലാസ്മോഡിയം ഫാൽസിപ്പറമിൻ്റെ ജീനോം സീക്വൻസാണ് ഗവേഷകർ വിജയകരമായി പുനഃസൃഷ്ടിച്ചത്. 40,000 മുതൽ 60,000 വർഷം മുൻപ് ആഫ്രിക്കയിൽ നിന്ന് ആദ്യമായി മനുഷ്യൻ പുറത്തേക്ക് ദേശാടനം നടത്തിയതിനൊപ്പമാണ് മനുഷ്യനിലും മലേറിയ എത്തുന്നത്. മലേറിയ രോഗാണുക്കളുമായി സഞ്ചരിക്കുന്ന കൊതുകുകളിൽ നിന്നായിരുന്നു മനുഷ്യന്റെ രക്തചംക്രമണ വ്യവസ്ഥയിലേക്ക് അവ കടന്നത്. ആദ്യമായി മനുഷ്യനെ ബാധിച്ച പ്ലാസ്മോഡിയം ഫാൽസിപ്പറമിൻ്റെ ജീനോം സീക്വൻസ് പുനഃസൃഷ്ടിക്കുക എന്നതായിരുന്നു ഗവേഷകരുടെ മുന്നിലെ വെല്ലുവിളി. അതിനായി അവർ മലേറിയയ്ക്ക് കാരണമായ 7 ഇനം പാരസൈറ്റുകളുടെയും ജീനോം സീക്വൻസിങ് നടത്തി. വർഷങ്ങൾക്ക് മുൻപ് പ്ലാസ്മോഡിയം അഡ്ലറി എന്ന മലേറിയ രോഗാണുവും പ്ലാസ്മോഡിയം ഫാൽസിപ്പറമിൻ്റെ പൂർവികനായ രോഗാണുവും ഗൊറില്ലകളിലൊന്നിനെ ഒരുമിച്ച് ആക്രമിച്ചിട്ടുണ്ടാകണമെന്ന നിഗമനത്തിലെത്തിയത് അങ്ങനെയാണ്. ഗൊറില്ലയുടെ ശരീരത്തിൽ വെച്ച് അഡ്ലറിയിലെ DNA ഫാൽസിപ്പറമിൻ്റേതുമായി ചില കൈമാറ്റങ്ങൾ നടത്തി. അങ്ങനെയാണ് ഫാൽസിപ്പറമിലേക്ക് RH5 എന്ന ജീൻ എത്തുന്നത്. മലേറിയ ഗവേഷണത്തിൽ നിർണായകമാണ് RH5. ഈ ജീനാണ് മനുഷ്യരിലെ ചുവന്ന രക്താണുക്കളിലേക്ക് മലേറിയ രോഗാണുവിനെ പ്രവേശിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നത്. RH5 ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീൻ ചുവന്ന രക്താണുക്കളിലെ റിസപ്റ്ററുകൾ എത്രമാത്രം സ്വീകരിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും മലേറിയ രോഗത്തിൻ്റെ തീവ്രത. ഈ പ്രോട്ടീനും രക്താണുക്കളും തമ്മിലുള്ള കൂടിച്ചേര നടക്കാതിരുന്നാൽ മനുഷ്യർക്ക് മലേറിയയും ബാധിക്കില്ല. പക്ഷേ പുതിയ കണ്ടെത്തലോടെ ലോകത്തിൻ്റെ പകുതിയോളം പേർക്കും ഭീഷണിയായി നിലനിൽക്കുന്ന മലേറിയയ്ക്ക് ഏകദേശ പരിഹാരം ആകുമെന്നാണ് ഗവേഷക ലോകം പ്രതീക്ഷിക്കുന്നത്. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.